മോഡലിംഗിലൂടെ അഭിനയ രംഗത്തെത്തിയ നടിയാണ് ഐശ്വര്യ ബച്ചൻ. 1994 ലോകസുന്ദരി പട്ടം നേടിയതോടെയാണ് ഐശ്വര്യ പ്രശസ്തിയാവുന്നത്. പിന്നീട് നിരവധി ബ്രാൻഡുകളുടെ മോഡലായി എത്തി. ആ സമയത്താണ് സിനിമയിലേക്കുള്ള അവസരം തേടിയെത്തുന്നത്. 1997 മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ ആയിരുന്നു ഐശ്വര്യയുടെ ആദ്യ ചിത്രം. മോഹൻലാലിന്റെ നായികയായി സിനിമയിൽ അവതരിക്കാനായിരുന്നു ഐശ്വര്യയുടെ ഭാഗ്യവും. 1998 പുറത്തിറങ്ങിയ ജീൻസ് സിനിമയാണ് ഐശ്വര്യയെ ശ്രദ്ധേയമാക്കിയത്. ഓർ പ്യാർ ഹോ ഗയാ ആണ് ഐശ്വര്യയുടെ ആദ്യ ബോളിവുഡ് ചിത്രം. പക്ഷേ ചിത്രം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീട് സഞ്ജയ് ലീല ബൻസാലിയുടെ ഹം ദിൽ തേ ചുക്കേ സനം എന്ന സിനിമയിലൂടെ ഐശ്വര്യ ബോളിവുഡിൽ ചൂടുറപ്പിച്ചു. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ചിത്രമാണ് ആരാധകർക്കിടയിൽ വലിയ തരംഗമാകുന്നത്. ഈ ചിത്രം കണ്ടാൽ പറയില്ല ഇത് ഐശ്വര്യറായി ആണെന്ന്. 28 വർഷങ്ങൾക്ക് മുൻപ് ഫാഷൻ ഷൂട്ടിനായി മോഡലായി എത്തിയ ഐശ്വര്യയുടെ ഫോട്ടോയാണിതെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഈ ഫോട്ടോയുടെ കുറിപ്പിൽ നിന്നും മനസ്സിലാകുന്നത്. 2007 നടൻ അഭിഷേക് ബച്ചനെ വിവാഹം കഴിച്ചതോടെ അഭിനയത്തിൽ നിന്നും തൽക്കാലം വിട്ടുനിന്ന ഐശ്വര്യ മകൾ ആരാധ്യയുടെ ജനനശേഷം വീണ്ടും ബോളിവുഡിൽ സജീവമായി. രാജ്കുമാർ റാവും അനിൽ കപൂറും അഭിനയിച്ച പന്നി ഖാൻ ആയിരുന്നു ഐശ്വര്യയുടെ അവസാന ചിത്രം. മണിരത്നത്തിന്റെ പൊന്നീൻ സെൽവൻ എന്ന ചിത്രത്തിലാണ് ഐശ്വര്യ അടുത്തതായി അഭിനയിക്കുന്നത്. മലയാളത്തിൽ നിന്നും ഐശ്വര്യ ലക്ഷ്മിയും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. കൽക്കി കൃഷ്ണമൂർത്തിയുടെ പൊന്നീൻ സെൽവൻ എന്ന പ്രശസ്ത നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത്. 600 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റായി പറഞ്ഞു കേൾക്കുന്നതും. ഒരു വമ്പൻ താരനിര തന്നെയുണ്ട് ഈ ചിത്രത്തിൽ അഭിനയിക്കാനായി. വിക്രം, കാർത്തി, ജയം രവി, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്.